ഹലോ ഫ്രണ്ട്സ്, ഓൾ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആവണമെങ്കിൽ മോർണിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് മോർണിംഗ് ഹാബിറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം മനസ്സിലോട്ട് വരുന്നത് നമ്മളുടെ ഒരു ദിവസം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തലേ ദിവസം രാത്രി മുതലാണെന്നല്ലേ പറയാം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്ലാൻ നൈറ്റ് ബിഫോർ. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. പിറ്റേ ദിവസത്തേക്കുള്ള എന്തൊക്കെ മീൽസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് പ്ലാൻ ചെയ്ത് വെക്കാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്, അപ്പം അതായത് ക്ലീനിങ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ക്ലീനിങ് ടാസ്ക് എന്തൊക്കെയാണ്. പിന്നെ അതല്ലാതെ തന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റിന് പോകാനുണ്ടോ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ഡോക്ടർ വിസിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളിലോട്ട് പി ടി എ മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഗ്രോസറി പർച്ചേസിനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക തലേ ദിവസം രാത്രി തന്നെ. പിന്നെ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നാളെ പഠിക്കാനുള്ളത്, കുട്ടികളുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെയാണ് നാളെ ചെയ്ത് കൊടുക്കാനുള്ളത്, എക്സാമൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്രിപ്പൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു മോർണിംഗ് ആയിരിക്കും നമുക്ക് വെൽക്കം ചെയ്യുന്നത് പിറ്റേ ദിവസം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു മോർണിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മൾ എണീക്കാൻ പറ്റണം അല്ലേ. അതിനുവേണ്ടി എന്താ വേണ്ടത്, രാത്രി നന്നായിട്ട് കിടന്നുറങ്ങണം. അല്ലാതെ നമ്മൾ രാവിലെ ഫ്രഷായിട്ട് എണീക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കുക അതൊരു രക്ഷയില്ല അല്ലേ. കുറച്ച് ലേറ്റായി, കുറച്ച് ഇത്തിരിയൊക്കെ ലേറ്റാവും ഓക്കെയാണ്, പക്ഷെ എന്നാലും ഒരുപാട് ലേറ്റായിട്ട് നമുക്ക് എന്തായാലും എണീക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടണം എന്നുള്ളത് മസ്റ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആ ദിവസം മുഴുവൻ ഒരു ഉറക്കം തൂങ്ങിയൊരു ദിവസമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ പറയുക, കിടക്കുന്നതിൻ്റെ കുറേ മുന്നേ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണൊക്കെ ഒന്ന് ഫോൺ നോക്കുന്നൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ കാപ്പിയൊക്കെ രാത്രി കുടിക്കുന്നവരാണെങ്കിൽ അത് എന്തായാലും നിങ്ങൾ ഉറക്കം കെടുത്തോട്ടോ. പിന്നെ അതേപോലെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക നമ്മളെ റൂമിൽ. അതായത് ഇപ്പോൾ ഡാർക്കാണ് ഇഷ്ടമുള്ളെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഡിം ലൈറ്റ് ഇഷ്ടമുള്ളവർക്ക് അത്, അങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. 7 to 8 hours സ്ലീപ്പാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും ഉറങ്ങിയാൽ മാത്രമേ രാവിലെ നല്ല റീഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് രാവിലെ എന്തായാലും നല്ല ഫ്രഷായിട്ട് എണീക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക രാത്രി. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ, ആംബിയൻസ് എന്നുള്ള എൻ്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ അല്ലേ ഇവിടെ വരേണ്ടത്. ആ ഓട്ടെ, അത് നമുക്ക് ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം. അടുത്തൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഡിസൈൻ യുവർ ഡേ, അതാണ് ഞാനിതിന് കൊടുക്കുന്നൊരു പേര്. ഇത് ഈ ഒരു പേര് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബുക്കിൻ്റെ പേരാട്ടോ. ആക്ച്വലി നിങ്ങൾ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഓദറുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം ഞാൻ ഓഡിയോ ബുക്സാണ് സാധാരണ കേൾക്കുന്നത്. അപ്പോൾ ഓദറുടെ പേര് എപ്പോഴും ഓഡിയോ ബുക്ക് കേൾക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. അതായത് ശരിക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഓദറുടെ പേര് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ പുള്ളിക്കാരുടെ ഇത് നല്ലൊരു കുറേ നല്ല നല്ല പോയിൻറ്റ്സ് എനിക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് നമ്മളൊരു ഡേ ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ദിവസത്തെ മുഴുവൻ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ ബുക്കൊന്ന് വായിച്ച് നോക്കി കേട്ടോ. ഡിസൈൻ യുവർ ഡേ, ക്ലെയർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഓദറ പേര് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കാനും ഒക്കെ തീരുമാനിച്ച് നമ്മളൊരു മോർണിംഗ് ഹാബിറ്റ്സ് ആണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ടാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ രാവിലെ എണീറ്റിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു ചിന്തയോടുകൂടി ആയിരിക്കരുത് നമ്മൾ എണീക്കുന്നത്. അപ്പോൾ ഒരു ടാസ്ക് ഒരു സെറ്റ് ഓഫ് ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതായത് നമുക്ക് അന്നത്തെ ദിവസത്തെ മുഴുവനുമുള്ള കാര്യമല്ല പറയുന്നത്, ഏർലി മോർണിംഗ് ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന വീട് അടിച്ചിക്കലും തുടക്കലും കുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ രാവിലെ ഒരു പവർ ഹവർ എന്ന് പറഞ്ഞിട്ടൊരു, ഇപ്പം 1 hour എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല രാവിലെ, എന്നാലും ഉള്ള സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും അതായത് നമുക്ക് എന്താണോ വർക്കൗട്ട് ആവുന്നത് ആ ഒരു രീതിയിൽ വേണം ടാസ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഓപ്ര വിൻഫ്രിയുടെ സ്പീച്ച് കേൾക്കാറുണ്ടോ? അപ്പോൾ പുള്ളി പറയുന്നത് എൻ്റെ
മോർണിംഗ് റുട്ടീനിൽ ഉള്ള ഒരു ഡെയിലി മോർണിംഗ് റുട്ടീനിലുള്ള ഒരു കാര്യമാണ് ജേണൽ ചെയ്യുക എന്നുള്ളത്. ജേണലിംഗ് എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്ക് അന്ന് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് അഫർമേഷൻ ഒരു ജേണൽ പോലെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെപ്പറ്റി എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതെഴുതാം. അതേപോലെ ജേണലിംഗ് എഴുതാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ജേണലിംഗ് ഒരു ടാസ്ക് സെറ്റ് ചെയ്യാം. പിന്നെ ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു നല്ലൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാവിലെ തന്നെ ബെഡ് മേക്കിംഗ് ഒന്നും നടക്കില്ല. ബെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ബിരിയൊക്കെ ഒന്ന് നേരെയാക്കി അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീക്കുന്ന ആളാണ്, രാജേട്ടൻ 7:30 എണീക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എനിക്ക് ബെഡ് മേക്കിംഗ് ഒന്നും നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഞാനൊരിക്കലൊരു കുറച്ച് മിലിറ്ററി US മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഒരു സെമിനാർ പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്, ഓൺലൈനിൽ കേട്ടതാണ്, യൂട്യൂബിൽ കണ്ട് വന്നതായിരുന്നത്. അപ്പോൾ അതിലൊരു നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് പുള്ളി പറഞ്ഞത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി പറയുക, ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ദ വെരി ഫസ്റ്റ് ടാസ്ക്, അതായത് ഒരു ദിവസത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക്, അപ്പോൾ ഇതൊക്കെ ശരിക്കും യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബെഡ് മേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ഒരു വെരി ഫസ്റ്റ് ടാസ്കിൽ വരുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ലൊരു ഫീലായിരിക്കും. ബെഡ് നല്ല, അതായത് ബെഡ്റൂം നല്ലൊരു രീതിയിൽ സെറ്റായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ദിവസം നമ്മളൊരു പ്രൊഡക്റ്റീവ് ഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള ഹാബിറ്റ്സ് ആണല്ലോ പറയുന്നത്. അപ്പോൾ അതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. പറ്റുന്നവർ അതൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ വർക്കൗട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് സമയമാണ് രാവിലെ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയില്ലേ, നമുക്ക് ഇൻറ്റേണൽ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മളിത് ആ ഒരു പ്രൊഡക്റ്റീവ് ഡേയിലോട്ട് പോവാണ് എന്നുള്ളത് ഒന്ന് അതിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു കാര്യമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. പക്ഷേ നമുക്കൊരു ഒരു പ്രൊഡക്റ്റീവ് ഡേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഒരുപാട് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെ. പക്ഷേ അതിൽ ചില ആളുകളുണ്ടല്ലോ ഭയങ്കര ഹൈ ഷുഗർ ആയിട്ടുള്ള പേസ്ട്രീസ്, കേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാം. അതേപോലെ തന്നെ ഒന്നുകിൽ കാർബ്സ് ഇല്ലാത്ത എന്തെങ്കിലും, അല്ലെങ്കിൽ ലോ കാർബായിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് അന്നത്തെ ഡേയിലേക്ക് നല്ലൊരു എനർജി കിട്ടാനായിട്ട്. അതായത് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ഡയറക്റ്റ് കാർബ്സ് കഴിക്കാതെ ആദ്യം എന്തെങ്കിലും ഒരു പ്രോട്ടീൻ, അതായത് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഒരു കുക്കുംബർ, ക്യാരറ്റ് പോലത്തെ എന്തെങ്കിലും ഒരു സാധനമോ, സാധനം വെച്ചാൽ എന്തെങ്കിലും ഒരു വെജിറ്റബിളോ വെച്ചിട്ട് നമ്മളൊരു ദിവസം, അതായത് കുറച്ച് നേരത്തെ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ളൊരു കാര്യമല്ലേ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഫുൾ ഡേ ഒരു എനർജി കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു മോർണിംഗ് റുട്ടീനിൽ വരുന്ന കാര്യങ്ങളാട്ടോ, ഒരു ഡേ മുഴുവനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതല്ല ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു മോർണിംഗ് രാവിലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് ചെറിയ ഗോളായിക്കോട്ടെ വലിയ ഗോളായിക്കോട്ടെ, കുറേ ഗോൾസും ഇതൊക്കെ നമ്മൾ ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പം ജനുവരിയൊക്കെ കഴിയാൻ പോകുന്നില്ലല്ലോ, അപ്പം റെസൊല്യൂഷൻസൊക്കെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടി എഴുതുക ഈ ഗോൾസൊക്കെ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ഓരോ ഡെയിലി ടാസ്ക് ഉണ്ടാക്കുക ചെയ്യുമല്ലോ, അപ്പോൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ടാസ്കെങ്കിലും മിനിമം നിങ്ങൾ ഡെയിലി ടു ഡു ലിസ്റ്റിനകത്ത് എഴുതുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുക. അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അതിലൊരു അറ്റ്ലീസ്റ്റ് 2 ടാസ്കെങ്കിലും ഡെയിലി ടു ഡു ലിസ്റ്റിൽ എൻ്റർ ചെയ്യാൻ നോക്കുക. ഇനി അടുത്ത വളരെ 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 ഹെൽപ്പിംഗ് ആയിട്ടുള്ള നമുക്കൊരു പ്രൊഡക്റ്റീവ് ഡേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെയിലി അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പേരൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും, ഒന്നുമില്ല. അഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും ചെയ്യാം. അഫർമേഷൻസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, പല പല രീതിയിൽ അഫർമേഷൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഗോൾസിനെ പറ്റി പറഞ്ഞില്ലേ, ശരിക്കും നമ്മൾ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഈ ഡെയിലി അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഇപ്പം ചില ആളുകൾ പറയാം നമുക്ക് ആ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് അഫർമേഷൻ പറയാം, അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നും എനിക്ക് ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെ പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മളെപ്പറ്റി തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഡെയിലി ടു ഡു ലിസ്റ്റും അല്ലെങ്കിൽ ഡെയിലി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്തില്ലേ, ഇനി അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്.
ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് അതിന് ഒരു ടൈം അസൈൻ ചെയ്ത് കൊടുക്കാം, ഇന്ന സമയത്ത് ഇന്ന കാര്യം, ഇന്ന സമയത്ത് ഇന്ന കാര്യം ഞാൻ ചെയ്യും എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ജനറലായിട്ട് ഇപ്പോൾ രാവിലെ ഇന്ന കാര്യം, വൈകിട്ട് ഇന്ന കാര്യം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഇന്നത്തെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഇന്നത്തെ എന്തെങ്കിലും പാർട്ടിക്ക് പോകാനുണ്ടോ അല്ലെങ്കിൽ ഒരു പർച്ചേസിന് പോകാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ എപ്പോൾ ചെയ്യും എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ഡേ അനലൈസ് ചെയ്തിട്ട് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് അതൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഞാൻ ഒരു റീസെൻ്റായിട്ടൊരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത് എൻ്റെ കലണ്ടറിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ ടാസ്ക് ഞാൻ ചെയ്യും, ഷെഡ്യൂൾ ചെയ്തിട്ടില്ലേ അത് ഞാൻ ചെയ്യൂല. അതുപോലെ പുള്ളി ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതാണ് പറയുന്നത്. പിന്നെ അതേപോലെ ചിലപ്പം ചില ദിവസങ്ങളിൽ ഈ ഓരോ 15 മിനിറ്റും ഷെഡ്യൂൾ ചെയ്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ റുട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഓരോ മൈനോട്ടായിട്ടുള്ള പോയിൻസും അവർ ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഈ ഹാബിറ്റ്സൊക്കെ കേൾക്കുമ്പം ഏയ് ഇതൊന്നും നമുക്ക് പറ്റും, ഇതൊക്കെ നിസ്സാരമാണെന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ ഇപ്പോൾ ബിസിനസ് മാനായാലും അല്ലെങ്കിൽ എഴുത്തുകാരായാലും അവരുടെയൊക്കെ ആർട്ടിക്കിൾ വായിക്കുന്നതും അവരുടെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ കേൾക്കുന്നതും നല്ലതാട്ടോ, നല്ലതാണെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര മോട്ടിവേഷനാണ്, പലതരം പല പോയിൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊക്കെ ഞാൻ എഴുതി വെക്കാറുമുണ്ട് കേട്ടോ. എഴുതി വെക്കൽ മാത്രമല്ല ലൈഫിൽ പറ്റാവുന്നതൊക്കെ അപ്ലൈ ചെയ്യാനും ശ്രമിക്കലുണ്ട്. ഇനി നമ്മളിതെല്ലാം കഴിഞ്ഞ് ഷെഡ്യൂളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഈ ഏർലി മോർണിംഗ് റുട്ടീനിനിടയിൽ യാതൊരു കാരണവശാലും ഡയറക്റ്റ് സോഷ്യൽ മീഡിയയിലോട്ട് പോവാതിരിക്കാം. നമ്മൾ നീറ്റ് വന്ന ഉടനെ ചിലപ്പം ആ യൂട്യൂബിൽ ഒന്ന് നോക്കിയാലോ അല്ലെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് നോക്കി വന്നാലോ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ചിലപ്പോൾ ഒരു ടെൻഡൻസി ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കാനായിട്ട് ഇഷ്ടം പോലെ സമയം നമുക്ക് വേറെ കിടക്കുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് പറയുന്നതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. അതായത് നമ്മളുടെ ഏറ്റവും ഡേട്ടി ആയിട്ടുള്ള, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്ത് തീർക്കുക എന്നുള്ളത്. അപ്പം ശരിക്കും ഈ ബ്രയൻ ട്രേസിയുടെ ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഒട്ടുമിക്ക ആൾക്കാരും വായിച്ചിട്ടുണ്ടാവണം. എനിക്ക് എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഫസ്റ്റ് പ്രൊഡക്ടിവിറ്റി ബുക്ക് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ഈ ബുക്കാണ്. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കും തോറും കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്നൊരു ബുക്കാട്ടോ ഇത്. അപ്പോൾ ചില ആളുകൾക്ക് അത് പറ്റണമെന്നില്ല കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടാസ്ക് ഏറ്റവും ആദ്യം ചെയ്യാന്നുള്ളത് ചില ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അത് പറ്റണമെന്നില്ല. പക്ഷേ ഇതാണ് ശരിക്കും ഓൾമോസ്റ്റ് 90% ആളുകൾക്കും സക്സസ് ആവുക ഈ ഒരു രീതി ഫോളോ ചെയ്യുമ്പോഴാണ്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതായത് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ടാസ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും എന്തായാലും ഒരു എനർജി ഉണ്ടാകും. കാരണം ഇത്രയും ബുദ്ധിമുട്ടല്ല മറ്റുള്ള ടാസ്ക് എന്ന് അറിയുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു എനർജി കിട്ടുമല്ലോ. ആ ബുക്ക് വായിച്ചിട്ടുള്ളവർക്കറിയാം പുള്ളി പറയുന്നത് എന്താണെന്നറിയാം. അതിൽ ലൈവായിട്ടുള്ളൊരു ഫ്രോഗിനെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തും നമുക്ക് അന്നത്തെ ദിവസം ഈസി ആയിരിക്കുന്നു. അത് കറക്റ്റല്ലേ? അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം രാവിലെ തന്നെ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വരുന്ന എല്ലാ ടാസ്ക്കും നിസ്സാരമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ടാസ്ക് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഹാബിറ്റ്സൊക്കെ പറയുമ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണം, നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് പറയാനല്ല ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. അതായത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് നല്ല ഗുഡ് ഹാബിറ്റ്സ് ആയിട്ട്, ഇതിൽ പലതും ഞാൻ ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും, അതായത് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണവും അല്ലാത്ത അപ്പോൾ ഉണ്ടാവുന്ന ദോഷവും എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നതും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത മൺഡേ രാവിലെ 11 മണിക്ക് കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.